അതുതന്നെ മിനീഷ്, എല്ലാവർക്കും ഒരുപക്ഷെ നമുക്ക് ഒരു പല പല ദുരന്തങ്ങൾ പല വാർത്തകളൊക്കെ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ നമുക്ക് ആർക്കും ഇത്രയധികം ഒരു സങ്കടമുണ്ടാക്കിയ ഒരു കാഴ്ച, ഒരു നാട് മൂന്ന് ഗ്രാമങ്ങൾ ഒന്നാകെ ഒലിച്ചുപോയ കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് ഒരിടവും കണ്ടിട്ടുണ്ടാകില്ല. ഇത്രയധികം ആളുകളെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്കപ്പോൾ ഡാൻ കുര്യനും സി വി അനുമോദും എം എസ് അനീഷ്കുമാറും ഒക്കെ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോഴും ഇവിടെ ആളുകൾക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു, അങ്ങനല്ലേ മനസ്സിലാക്കേണ്ടത്? എൻഡിആർഎഫിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ഇപ്പോഴും തിരയുകയാണ്. അതായത് ഈ ഒരു മാസം പിന്നിടുമ്പോഴും ഇനിയും കാണാതായ 78 പേർ, അവർക്ക് വേണ്ടി പ്രതീക്ഷ കൈവിടാതെ ഒരു ഭരണ സംവിധാനവും നാട്ടുകാരും ഒക്കെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അത്രയൊന്നും അളവിൽ ആളുകളില്ലെങ്കിൽ പോലും ഇപ്പോഴും എവിടെയൊക്കെയോ ഈ ആളുകളെ കണ്ടെത്തണം. കാരണം ഇങ്ങനെ ഊരും പേരും അറിയാതെ എവിടെയെന്ന് പോലും അറിയാതെ മണ്ണിൽ മറഞ്ഞു പോകേണ്ടവരല്ല ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെന്ന് തിരിച്ചറിവല്ലേ ശരിക്കും ഇപ്പോഴും ഈ തിരച്ചിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം? തീർച്ചയായും അരുണ, നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊരു അനുത്ത തണുപ്പ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു ഒരു സാഹചര്യം. നമ്മൾ ആദ്യം ഉരുൾപൊട്ടലുണ്ടായ ദിവസം ഇവിടെ വന്നപ്പോൾ പെരുമഴയാണ് മൂന്ന് ദിവസത്തോളം പെയ്തിരുന്നത്. മഴക്കോട്ടുകളും ഗംബൂട്ടുകളും ഒക്കെ അണിഞ്ഞ് ഈ ചേറിനുള്ളിൽ അല്ലെങ്കിൽ ഈ ചെളിക്കുള്ളിലൂടെ നടന്ന ദിവസങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ കണ്ണു നിറഞ്ഞത് ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും ഇതിനുവേണ്ടി തെരച്ചിലിൽ ഇടപെടുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ, അവരൊന്നും ഒരു തരത്തിലുമുള്ള വേർതിരിവില്ലാതെ വഴിയിൽ കാണുന്ന കുട്ടിയായാലും കുടുംബശ്രീയിലെ ചേച്ചിയായാലും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരേ മനസ്സായി ഇടപഴകുന്ന കാഴ്ച കണ്ടപ്പോൾ, ഈ ദുരന്തബാധിതർക്കായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വീണ്ടും കണ്ണു നിറയുന്നു. പിന്നീട് ചാലയാറിൽ നിന്നും മറ്റ് ദൂര ഇടങ്ങളിൽ നിന്നുമൊക്കെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കുന്നു. അതിനുശേഷവും കൃത്യമായ ഒരു ജീവന്റെ തുടിപ്പെങ്കിലും മണ്ണിനടിയിൽ ഉണ്ടോ എന്ന തെരച്ചിൽ ആണ് ദിവസങ്ങളോളം കേരളം കണ്ടത്. പക്ഷേ ഇപ്പോഴും അത്തരം വിഭാഗങ്ങൾ, സേനാവിഭാഗങ്ങൾ ഈ മണ്ണിൽ തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം. അദ്ദേഹം ഇപ്പോഴും അവിടെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഈ മണ്ണിനടിയിൽ നിന്നും ജീവനുമായി ബന്ധപ്പെട്ട് കിട്ടുമോ എന്നത്. ഒപ്പം നിരവധി വീടുകൾ വേണമെങ്കിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വീടുകളുണ്ട്. അത്തരം വീടുകൾ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവ മാറ്റുകയും അവിടെ വേണമെങ്കിൽ സാഹചര്യം അനുകൂലമായാൽ അവർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സജ്ജീകരണം ഒരുക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ മലമുകളിൽ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ആശാവഹമായ കാര്യം. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് നമുക്ക് പറയാം. നിസ്വാർത്ഥമായ സന്നദ്ധ പ്രവർത്തകരും ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ട്. അരുൺ, നമുക്ക് എന്തായാലും വിശദമായി തന്നെ മറ്റിടങ്ങളിലേക്കൂടെ പോകേണ്ടതുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അനീഷ് ഇവിടെ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്നു. നമുക്കറിയാം മുണ്ടക്കൈ എന്നൊരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചുപോയ പ്രദേശമാണ് അവിടെ. ഒരുപക്ഷെ